السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ശരിയായിക്കോളും. തുടക്കത്തിരിങ്ങനുണ്ട്. ബഹുമാനമുള്ള ഖലീൽ സലാഹ് തങ്ങൾ, ജലാലുദ്ദീൻ തങ്ങൾ, മറ്റു സാദാത്തുക്കൾ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും ഈ നാടിൻ്റെയും അഹ്ലു സുന്നയുടെ വലിയ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് സഖാഫ് തങ്ങൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനു ശരീഫ് വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാനു ശരീഫ് കടന്നു വന്ന് ആ റമദാനു ശരീഫ് പിരിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നസൂഹായ തൗബ ചെയ്യാൻ സാധിക്കാതെ, പാവങ്ങൾ പൊറുപ്പിക്കാൻ സാധിക്കാതെ ഹതഭാഗ്യരായ ആളുകൾ, അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സലാം പ്രാർത്ഥിക്കുകയും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുകയും ചെയ്തത് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം വേദികൾ നാം, നമ്മുടെ നേതാക്കളും, നമ്മുടെ സംഘടനാ സംവിധാനവും, നമ്മുടെ പ്രസ്ഥാനവും എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം ഇതാണ് എന്ന് നാം മനസ്സിലാക്കണം. വളരെ ക്ഷീണിതരായി നേരത്തെ തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ ശാരീരികാവസ്ഥയൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ നീട്ടിപ്പറത്തി സംസാരിക്കണം എന്ന് ഇല്ല. മാത്രമല്ല, എനിക്ക്, ഞാൻ ജോലി ചെയ്യുന്ന കാസർഗോഡ് നെല്ലിക്കട്ടപ്പള്ളിയിൽ അവിടെ ആളുകൾ കാത്തിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് 12 മണിക്ക് അവിടെ തസ്ബീഹ് നിസ്കാരവും ഖിയാമുല്ലൈലും വിത്രും തൗബയും നസീഹത്തും കൂട്ടുപ്രാർത്ഥനയും ഒക്കെയുണ്ട്. നാളെ വെള്ളിയാഴ്ചയും കൂടെയാണ്. നാളെയും നമുക്ക് നിരവധി പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒന്നരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് പറയിൽ വളരെ ആത്മാർത്ഥമായി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അള്ളാഹ് അല്പസമയം നാം ഓരോരുത്തരും പരിശുദ്ധ റമദാനു ഷെരീഫിന്റെ ഈ ഇത്തഖിന്റെ പത്തിൽ ആവശ്യപ്പെടുന്ന, അള്ളാഹുവിനോട് കൂടുതലായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ, അല്ലാഹുമ്മ ഇത്തഖിനീ മിനന്നാർ പരിശുദ്ധ റമദാനു ശരീഫിന്റെ 1 മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 കാര്യം നിങ്ങൾ ചോദിക്കണം. അതിൽ 2 കാര്യം അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതും 2 കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാ. ആ 2 കാര്യം, 1 ശഹാദത്ത് കലിമ ചൊല്ലുക എന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദിക്റിന്റെ മഹത്വം പറയേണ്ടതില്ല. അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല, ലോകത്ത് അംബിയാ മുർസലീങ്ങളും സ്വാലിഹീങ്ങളായി ജീവിച്ച് ഇന്ന് വരെ മരണപ്പെട്ടു പോയവരും ഇനി ഖിയാമത്തു നാൾ വരെ വരാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളും ഉപയോഗിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. മാത്രമല്ല, ലോകത്ത് ഒരാൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഒരു ത്രാസിൽ വെക്കുകയാണെങ്കിൽ
അമ്പിയാക്കളടക്കം സ്വാലിഹീങ്ങളായ മുഴുവൻ ആളുകളും ചെയ്ത അമലുകൾ ഒരു ത്രാസിൽ വെച്ചാൽ മറ്റേ ത്രാസിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ല വെക്കുകയാണെങ്കിൽ ഏറ്റവും ഭാരം കൂടുതൽ ഉണ്ടാകുന്നത് ലാ ഇലാഹ ഇല്ലല്ല. ഈ കലിമത്തിനെ കവിച്ചു വെക്കുന്ന ഒരു ദിക്ര ഒരു ഇബാദത്ത് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഹദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പ്രകാശിപ്പിക്കുക. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ ഫഅലം അന്നഹു, ഖുർആൻ പറഞ്ഞു ഫഅലം അന്നഹു, നിശ്ചയം നീ അറിയണം, നീ ഉറപ്പിച്ചുകൊള്ളുക ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവനില്ല. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാ തന്നെ സാക്ഷ്യം വഹിച്ച ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാതെ ആരാധിക്കപ്പെടാ. മുഹമ്മദ് റസൂലുള്ളാ, ഈ ഷഹാദത്ത് കലിമ അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം. കാരണം ഈമാൻ എന്ന് പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത് ഈമാനു ഖൗലുൻ വഫിഅലുൻ വഅമൽ, എന്ന് പറയുന്നത് ഖൗലാണ് വാക്കാണ് അമലാണ് പ്രവൃത്തിയാണ്. നല്ല വാക്കുകൾ പറയുമ്പോൾ എന്നും കാണാം, ഈമാൻ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് വേറെ ഇല്ല. വുദു എടുക്കുന്നവനോട് മുത്തുനബി പറഞ്ഞു, നീ മുൻകൈ കടന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കും, യാതൊരു സംശയവുമില്ല. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫന മുസ്ലിമീന വഅൽഹഖ്ന ബിസ്വാലിഹീൻ. എന്നാൽ അത് ചോദിച്ച ഉടനെ മുത്തുനബി പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊന്നാണ് അസ്തഗ്ഫിറുല്ലാഹ്. ചെയ്തു പോയ, സംഭവിച്ചു പോയ, ചിന്തിച്ചു പോയ, പിടിച്ചു പോയ, കണ്ടുപോയ, കേട്ടുപോയ എല്ലാ പാപങ്ങളും അല്ലാഹുവിനോട് പൊറുക്കല് തേടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതായിട്ട് കാണാം. ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരാൾ ഒരു സത്യവിശ്വാസി ഉളു എടുത്തു കഴിഞ്ഞാൽ ആ ഉളുവിന്റെ ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അതിന്റെ ദുആയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ദുആയും അവസാനിപ്പിക്കുന്നത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക. ഇത് ആര് കാണിച്ചു തന്നതാണ്? റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണ്. അവിടുന്ന് പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ര് ആര് ഒരു ദിവസം 100 തവണ ചൊല്ലിയോ അവന്റെ പാപങ്ങൾ മാത്രം പുറത്തു കിട്ടുമെന്ന് മാത്രമല്ല 100 വാതിലുകൾ അവനിക്ക് സ്വർഗത്തിൽ തുറക്കപ്പെടും, 100 വാതിലുകൾ നരകത്തിൽ നിന്ന് അവനിക്ക് അടക്കപ്പെടും, 100 ദർജകൾ അല്ലാഹു അവനിക്ക് ഉയർത്തി കൊടുക്കും, 100 പാപങ്ങൾ അല്ല പൊറുത്തു കൊടുക്കും, 100 പ്രശ്നങ്ങൾ അല്ല പരിഹരിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഇസ്തിഗ്ഫാറിനേക്കാളും വലിയ ദിക്ര് വേറെ ഏതാണുള്ളത്? മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 400-ലധികം പള്ളി നിർമ്മിച്ചിട്ട് യമൻ എന്ന് പറയുന്ന മഹത്തായ പ്രദേശം, അൽ ഈമാനു യമാനിയുൻ എന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ യമൻ ഈമാനിന്റെ കേന്ദ്രമാണ്. യമൻ കേരളത്തിന്റെ ഇസ്ലാമിക സംസ്കാരം കടന്നു വന്നത് യമനിൽ നിന്നാണ്. യമനിൽ നിന്നാണ് സാദാത്തുക്കൾ കേരളത്തിലേക്ക് കടന്നു വന്നത്. ഹസനു സഖാഫ് റളിയല്ലാഹു അൻഹു എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹാനവർഗരുടെ പേരക്കുട്ടികളാണ് ഇവിടെയുള്ള അഷ്റഫ സഖാഫ് തങ്ങളും.
അതുപോലെ നേരത്തെ ഇവിടെയുണ്ടായ ഖലീൽ സലാഹ് തങ്ങളും, അതുപോലെ സഖാബ് പരമ്പരയിൽപ്പെട്ട നിരവധി തങ്ങന്മാർ കൊടക് ജില്ലയിൽ തന്നെ കൊണ്ടങ്കേരിയിലുണ്ട്, അതുപോലെ ചെറിയ പറമ്പിലുണ്ട്, എരുമാട്ടിൽ കിടക്കുന്നുണ്ട്. എരുമാട്ടിൽ കിടക്കുന്ന ഹസൻ സഖാബ് തങ്ങളുടെ പുതിയ ആപ്പിളയാണ് സയ്യിദ് അബ്ദുല്ലാഹി അൽഹദൽ റളിയല്ലാഹു അൻഹു ആദൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ തങ്ങന്മാരെല്ലാം യമനിലെ തരീമിൽ നിന്ന്, ഹദർമൗത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. സയ്യിദ് ഖുതുബുസ്സമാൻ മൗലദ്ദവീല, ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മുംപുറമി റഹ്മത്തുല്ലാഹി അലൈഹി, യമനിൽ നിന്ന് വന്ന മഹാനാണ്. അങ്ങനെ കേരളക്കരയിലേക്ക് സംസ്കാര സമ്പന്നമായ ലോക അടിസ്ഥാനത്തിൽ ഒരു സർവേ നടത്തിയപ്പോൾ ആര് നടത്തിയ സർവേയാണെന്നറിയുമോ? റാബിത്തത്തുൽ ആലം എന്ന് പറയുന്ന പണ്ഡിത സഭ ഒരു പ്രത്യേകമായ സമിതിയെ നിയമിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ ഒരു സർവേ നടത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ലോകത്ത് സംഭാവന ചെയ്തിട്ടുള്ള യഥാർത്ഥ ഇസ്ലാം അത് ലോകത്ത് എവിടെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? മുത്തുനബി പറഞ്ഞതുപോലെ പല അഭിപ്രായങ്ങളും, പല അഭിപ്രായ വ്യത്യാസങ്ങളും, പല പ്രസ്ഥാനങ്ങളും, പല സംസ്കാരങ്ങളും ലോകത്തുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളും അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്ത്, അവിടുത്തെ പിൻപറ്റിയ ആയിരക്കണക്കായ താബിഈങ്ങൾ, ആ താബിഈങ്ങളെ പിൻപറ്റിയ തബഊ താബിഈങ്ങൾ, ആ മഹാന്മാരുടെ സംസ്കാരം നിലനിർത്തുന്നവർ ഇന്ന് ലോകത്തെവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് റാബിത്തത്തുൽ ആലം എന്ന് പറയുന്ന പണ്ഡിത സഭ ഒരു പ്രത്യേക സമിതിയെ നിയമിച്ചുകൊണ്ട് സർവ നടത്തിയപ്പോ അവര് ഏകകണ്ഠമായി അതാ അറിയിച്ചത്, റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയിരിക്കുന്ന 14 ജില്ലകൾ ഉൾക്കൊള്ളുന്ന ആ വലിയ നമ്മുടെ കൊച്ചു കേരളമാണ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ ഇസ്ലാമിക സമ്പന്നത ഒന്ന് മദീനയിൽ നിന്ന് വന്ന മാലിക് ബിൻ ദീനാർ തങ്ങളിലൂടെ, മറ്റൊന്ന് യമനിൽ നിന്ന് വന്ന മഹാന്മാരായ തങ്ങന്മാരിലൂടെ കിട്ടിയ സംസ്കാരമാണ്. ആകയാൽ ഈമാനിന്റെ കേന്ദ്രമാണ് യമൻ. ആ യമനിൽ 400+ പള്ളികൾ നിർമ്മിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തരീമിൽ വിശ്രമിക്കുന്ന വിശാലമായ പള്ളി, ആ പള്ളിയുടെ ചുമരിൽ മുഴുവനും നമ്മൾ നേരത്തെ ചൊല്ലിയ ഹദ്ദാദ് റാതീബിന്റെ ദിക്കറുകളുണ്ട്. ആ ദിക്കറുകളിൽ എല്ലാ ദിക്കറുകളും 3 തവണയാണ് ചൊല്ലിയിട്ടുള്ളത്, ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ ദിക്കർ പോലും ഹദീസിൽ വാരിതാകാത്ത ദിക്കറുകളില്ല. ആ ദിക്കറുകളെ കൂട്ടത്തിൽ അവസാനമായിട്ടുള്ള ഒരു ദിക്കർ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വഅസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, ഇസ്തിഗ്ഫാറാണ്. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ചോദിച്ചു, അല്ലയോ വാപ്പാ, ഹദ്ദാദിന്റെ എല്ലാ ദിക്കറുകളും 3 പ്രാവശ്യമാണല്ലോ ചൊല്ലുന്നത്, അവസാനം പറയുന്ന ദിക്കറിന്റെ 4 പ്രാവശ്യം ചൊല്ലുന്നത്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ മറുപടി പറഞ്ഞത്, മോനെ, ഒരാളുടെ ഒരു ദിവസം 24 മണിക്കൂറിൽ 4 രീതിയിലുള്ള പാപങ്ങളാണ് അദ്ദേഹം ചെയ്യുക. ആ 4 രീതിയിലുള്ള പാപം 2 പകലിലും 2 രാത്രിയിലും സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ 4 രീതിയിൽ 4 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ്. ആകയാൽ ഇസ്തിഗ്ഫാറിൽ നിന്ന്, പാപമോചനത്തിൽ നിന്ന് ഒരു സത്യവിശ്വാസി ഒഴിവാകുന്നേ ഇല്ല. നിങ്ങൾ നോക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം കാല് അനക്കുന്നതിന് മുമ്പ് സലാം വീട്ടിയ ഉടനെ 3 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുമായിരുന്നു. മഗ്രിബ് നിസ്കാരത്തിന്റെയും സുബ്ഹ് നിസ്കാരത്തിന്റെയും സലാം വീട്ടിയ ഉടനെ എന്താണ് ചൊല്ലേണ്ടത്?
പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വൽ ഹംദു ഹുയി മീതു വലാ കുല്ലി ശൈഇൻ ഖദീർ ചൊല്ലണം. ഏഴ് പ്രാവശ്യം അല്ലാഹുമ്മ അജ്റനി മിനന്നാർ എന്ന് ചൊല്ലണം. ഇവിടെയും കിതാബിലുള്ളത് മൂന്ന് ഇസ്തിഗ്ഫാറിന് ശേഷമാണ് അത് തുടങ്ങേണ്ടത്. അങ്ങനെയാണ് ഇത്തിബാ. അപ്പൊ എല്ലാ നിസ്കാരത്തിന്റെയും സലാം വീട്ടിയ ഉടനെ മുത്തുനബി മൂന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിന്റെ ശേഷമാണെങ്കിൽ പോലും ആ ഇസ്തിഗ്ഫാർ സുന്നത്താണ്. എല്ലാ അമലുകൾക്കും അതാ, എല്ലാ അമലുകളിലും ന്യൂനതകൾ വരാം, തെറ്റുകുറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പാപമോചനമാണ് എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടാൻ, എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്ത് കിട്ടാൻ, എല്ലാ വബാഹുകളും നീങ്ങാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി പാപമോചനമാണ്. അതുകൊണ്ടൊരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശഹാദത്ത് കലിമയാണ്, മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാഹ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ചവനരിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഹദീസിൽ അല്ലാഹുമ്മ ഇന്നി എന്നില്ലെങ്കിലും അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ, ചോദിക്കുന്നത് സ്വർഗമാണ്. അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ, നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇത് നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് 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 ചോദിക്കുകയാണ്. അവസാനത്തെ പത്തിലേക്ക് കടക്കുമ്പോ നേരെ തിരിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റഹ്മാനേ, സ്വർഗത്തിൽ നീ പ്രവേശിക്കണം റഹ്മാനേ. ഇതെന്റെ ഇങ്ങനെയാകാൻ കാരണം, ഇതിന്റെ കാരണം പറയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിലേക്ക് എത്തുമ്പോ കണക്കും കയ്യുമില്ലാതെ ആളുകളെ നരകമോചനം നൽകുന്ന സന്ദർഭമാണ്. അപ്പൊ നരകമോചനം നൽകുന്ന സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷനിൽ തിരക്ക് കൂടുന്ന സമയമാണ്. ആ ഭാഗത്തേക്കാണ് സത്യവിശ്വാസികളുടെ ചിന്ത മുഴുവനും. പടച്ചവനെ പരിശുദ്ധ ഖുർആനിൽ ആയിരം സ്ഥലത്ത് അല്ലാഹ് താക്കീത് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നരകം. ഏഴോളം സെക്ഷനിലായിട്ടാണ് നരകമുള്ളത്. അതിൽ ഒരു നരകത്തിന്റെ ഉദാഹരണം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ആ നരകത്തിന്റെ പേര് സഖർ എന്ന നരകമാണ്. സഖർ എന്ന് പേരുള്ള നരകം. സഖറിൽ പോയി അകപ്പെട്ടു പോയ ആളുകളോട് ബഹുമാനപ്പെട്ട സഖാഫ് തങ്ങളുടെ മജ്‌ലിസിലേക്ക് വന്നിട്ട് ഇവിടെ സഖാഫിയാർ അതീബിനെ സംബന്ധിച്ചിട്ട് നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി പോകുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ നന്നായി ഗൗരവത്തിൽ ആലോചിക്കണം. സഖർ എന്ന് പേരുള്ള കത്തിച്ചൊരുക്കുന്ന നരകം, ആ നരകത്തിൽ കടന്നു പോയ ആളുകളോട് നരകത്തിന്റെ പാറാവുകാരനായ മാലിക് ചോദിക്കുമാണ്. മാലിക് അലൈഹിസ്സലാം ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് സഖറിൽ എത്തിപ്പോയത്? ഈ സഖർ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഈ നരകം എന്താണ്? സഖറിനെ കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ഏഴ് പേരുള്ള നരകം, ഏഴ് സെക്ഷനായിട്ട് നരകത്തിന് ഏഴ് സെക്ഷനുണ്ട്. അതിൽ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും വാസനിക്കുന്ന, ഏറ്റവും കൂടുതൽ പാമ്പുകളാലും തേളുകളാലും നിറയ്ക്കപ്പെട്ട, അതിശക്തമായ വശങ്ങളുള്ള, അതിശക്തമായ വാസന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കുടിനാളമാണ് സഖറ്. സഖറിൽ നിന്നുള്ള ഒരു തീനാളത്തിന്റെ തീപ്പൊരി ആകാശത്തിലേക്ക് ഉയർന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന മരങ്ങൾ മുത്തുനബിയോട് സംസാരിച്ച നബിയല്ലേ? ആ മുത്തുനബി നരകം കണ്ടിട്ട് സംസാരിച്ചയാളല്ലേ? അവിടെന്ന് പറഞ്ഞു സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ തീപ്പൊരി
ഒന്ന് ഉയർന്നു വന്നാൽ ഏഴ് ആകാശം വരെയുള്ള എല്ലാ ഭാഗങ്ങളും കത്തിച്ചമ്പലായി പോകേണ്ട മെഗാ പവർ ആ നരകത്തിന്റെ ഒരു തീപ്പൊരിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്ഭുതത്തോടെ മാലിക് അലൈഹിസ്സലാം നിങ്ങൾ എങ്ങനെയാണ് സഖർ എന്ന ഈ നരകത്തിലെത്തിപ്പോയത്? സഖർ എന്ന് പറയുന്ന നരകത്തിൽ പെട്ടുപോയ ആളുകൾ പറയുന്നു, റസൂലുള്ളാനെ ഞങ്ങൾ അംഗീകരിച്ചില്ല, മലക്കുകളെ ഞങ്ങൾ വിശ്വസിച്ചില്ല. അങ്ങനെയൊന്നുമല്ല പറയുന്നത്, പറയുന്ന വാക്കെന്താണ്? ലം നക്കു മിനൽ മുസല്ലീൻ. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയോ? ഏതാണ് വന്നത്? നിസ്കാരത്തെ സംബന്ധിച്ച് അവസാനം പറഞ്ഞത് വൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈൽ, നിസ്കരിക്കുന്നവർക്കാണ് നാശം. അതാണ് പറയുന്നത്, സഖർ എന്ന നരകത്തിൽ കിടക്കുന്ന ആളുകൾ, ഞങ്ങൾ മുസ്ലിമായിരുന്നില്ല, ഞങ്ങൾ സുന്നിയായിരുന്നില്ല, ഞങ്ങൾ മറ്റെന്തെങ്കിലും ആയിരുന്നില്ല എന്നല്ല പറയുന്നത്, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. എന്തേ കാരണം? നിസ്കരിക്കാത്ത ആളുകൾ മാത്രമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നിസ്കാരത്തിൽ അശ്രദ്ധയുള്ള ആളുകൾ, നിസ്കാരത്തിന്റെ നിയമങ്ങൾ സൂക്ഷിക്കാത്തവർ, നിസ്കാരത്തിന്റെ ഫർളും ഷർത്തുകളും സൂക്ഷിക്കാത്തവർ, നിസ്കാരത്തിൽ നിർബന്ധമായി പറയേണ്ട ഫാത്തിഹ പഠിക്കാത്തവർ. എല്ലാവർക്കും നിർബന്ധമായ ഇൽമല്ലേ ഫാത്തിഹ, അതുപോലെയുള്ള നിസ്കാരത്തിന്റെ കൗലിയായ തക്ബീറത്തുൽ ഇഹ്റാം. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുമ്പോ ചോദിച്ചു, എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? കാരണവന്മാരിരിക്കുന്ന സദസ്സാണ്, നിരവധി മുത്തല്ലിമീങ്ങളും പണ്ഡിതന്മാരും പലരുമുള്ള മജ്ലിസിൽ നിന്ന് ആവേശത്തോടെ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞത്, 40 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കൻ പറഞ്ഞത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞ കൈകെട്ടൽ എന്നാണ്. ഒക്കണം നിങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പണ്ട് ദീനിയാത്തി അമലിയാത്തിൽ എന്തോ പഠിച്ച് പരീക്ഷ എഴുതി അതിനുശേഷം എല്ലാവരും നിസ്കരിക്കുന്നു, ഞാനും നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ കൽബിയായ ഫർള് ഏതാണ്, കൗലിയായ ഫർള് ഏതാണ്, അതിന്റെ ഫിഅലിയായ ഫർള് ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടോ? അല്ലാതെ നിസ്കരിക്കുന്ന ആളുകൾ വൈലുല്ലിൽ മുസല്ലീ. മുത്തുനബി അശറാത്തു സായിൽ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന്, യുക്സിറുൽ ഉമ്മാറു, പെരുത്തും ഉംറ ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരും, വയുക്സിറുൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളുകളും പെരുത്തു വരും. ഇബാദത്തിനൊന്നൊരു കുറവും ഉണ്ടാവൂല, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷേ എല്ലാം ഒരു ചടങ്ങ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജയപരാജയം വേർതിരിക്കുന്ന വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. ആ നിസ്കാരം അതിന്റെ നിയമപ്രകാരം, അതിന്റെ മുറപ്രകാരം നിർവഹിക്കപ്പെടാതിരിക്കുമ്പോൾ അതാ കടക്കാനുള്ള സ്ഥലമാണ് സഖർ എന്ന നരകം. കേട്ടോ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നതിന് മുമ്പ് അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആയാണ് ഫതുഹുൽ മുഈനിൽ കാണാം. സുന്നത്തും മുഅക്കദ, അതിശക്തമായ മുഅക്കദായ സുന്നത്താണ്. അല്ലാഹുമ്മഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു, മസീഹ ദജ്ജാൽ വരെയുള്ള ദുആ. എന്നിട്ടും മുത്തുനബി അവിടെയും നിർത്തിയില്ല, ഫതുഹുൽ മുഈനിൽ തന്നെ കാണാം. അല്ലാഹുമ്മ ഇന്നീ ളലംതു, മുത്തുനബി ദ്വാരക്കുന്ന നിസ്കാരത്തെ സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഇന്നീ ളലംതു, നമ്മക്കിപ്പോ തൗബ ചെയ്യാൻ മടിയ. തങ്ങന്മാരുണ്ട്, ദുആ കിജാബത്തുള്ളവരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, മജ്ലിസുകളുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും നമ്മൾ മടിയന്മാരാണ്. ഹബീബായ മുത്തുനബി നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുമ്മ
ഫഗ്ഫിർ ലീ മാ ഖദ്ദംതു. ഇവിടെ മാത്രാണോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പതിനാല് ഫർളുകളിൽ ഏറ്റവും അഖ്റബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ഫർള് ഏതാണ്? രണ്ട് സുജൂദാണ്. അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ്, അല്ലാഹുവിന് വേണ്ടി വെക്കുന്ന നെറ്റിത്തണം. അത് അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. ആ നെറ്റിത്തടം വെച്ച ഉടനെ ഇരുത്തത്തിൽ എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? റബ്ബി ഗ്ഫിർലി, പടച്ചവനെ എന്റെ പാപം നീ പുറത്തു തരണേ. എവിടെയാണ് പാപമോചനത്തിനുള്ള പ്രാർത്ഥനയില്ലാത്തത്? എല്ലാ സ്ഥലത്തും ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ ലോകത്തിന് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, റമളാനു ശരീഫിന്റെ ഏറ്റവും സൂപ്പർ മെഗാ ഓഫർ ഉള്ള സമയമാണ്. പാപമോചനത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടിയുള്ള നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത്, അനുയോജ്യമായ ഒരു സ്ഥലത്ത്, അനുയോജ്യമായ ഒരു മജ്ലിസിലാണ് നമ്മൾ ഒത്തുകൂടിയത്. അതുകൊണ്ട് സഖർ എന്ന നരകത്തിന്റെ ചെറിയ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ആ സഖറിൽ കിടക്കുന്ന ഹതഭാഗ്യരായ ആശികളായ ദോഷികളായ ആളുകൾ അവർ പിന്നെ പറയുന്ന വാക്കെന്താണ്? വലം നകു മിനൽ മുസല്ലീൻ, അതെ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു മിനൽ മുസല്ലീൻ വനുതഈമുൽ മസാകീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ മുതിർന്നിട്ടില്ല. നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ചു, പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുത്തില്ല, അവർക്ക് സഹായിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സഖറിൽ പെട്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആനാണിത് പറയുന്നത്. പിന്നെ നമ്മളെ അള്ളാഹുവിനോട് പടച്ച റബ്ബ് നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിൽ വന്ന അപാകതകൾ കാരണം നമ്മളെ സഖറിന്റെ അഹിലുകാരാക്കിയിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവര് പോയി കിടക്കുന്ന ജഹീം എന്ന നരകം അതിന്റെ അവകാശികളാക്കിയിട്ടുണ്ടെങ്കിലോ, കഴിവുണ്ടായിട്ട് ഹജ്ജ് ഉംറ ചെയ്യാതെ ആളുകൾക്ക് പോയി കിടക്കാനുള്ള ജഹന്നം എന്ന നരകത്തിന്റെ ആളുകളായെങ്കിലോ, ഏത് വിഭാഗത്തിലാണ് പെടുക? ഇലാഹീ ലസ്തു ലിൽ ഫിർദൗസി അഖില വലാ അഖ്വ അലാ നാരിൽ ജഹീമി. മഹാന്മാരെ പാടിയതെങ്ങനെയാണ്? പടച്ചവനെ, സ്വർഗമുണ്ടെന്ന സർട്ടിഫിക്കറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുള്ള ആളുകൾ പോലും അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവരാണ്, സ്വർഗത്തിൽ കടക്കാനുള്ള അർഹത എനിക്കില്ലെന്ന് വിശ്വസിച്ചവരാണ്, നരകത്തിൽ കടക്കാനുള്ള ശേഷിയില്ലെന്ന് വിശ്വസിച്ചവരാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെ രാത്രിയിൽ മിഅ്റാജിന് പോയ വേളയിൽ സ്വർഗത്തിന്റെ ഒരു കൊട്ടാരത്തിന് അരികിൽ പോയി. വലിയ കൊട്ടാരത്തിന്റെ അരികിൽ നിന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നോക്കൂ നബിയെ. നോക്കുമ്പോ അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് മക്തൂബും ബിസ്മി ഉമറ ബിനിൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് നേരിട്ട് വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞു പോയി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറിയില്ലേ, അതാ പരിശുദ്ധ ഖുർആനിലെ വഖലീലും മിൻ ഇബാദി അശ്ശക്കൂർ, എന്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദിയുള്ള ആളുകൾ ഉള്ളൂ എന്ന ആയത്ത്
ആ ആയത്ത് അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാതിരാ സമയത്ത് മദീനയിന്റെ തെരുവോരങ്ങളിലൂടെ മദീന പട്ടണത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടന്നു പോകാറുണ്ട്. ആ സമയത്ത് പലപ്പോഴും അവിടുന്ന് പൊട്ടി പൊട്ടിയായ തോതിയിട്ട് കരയാറുണ്ട്. എന്തു പറഞ്ഞിട്ടാണ് വഖലീലും മിൻ ഇബാദി അശക്കൂർ, അല്ല പറഞ്ഞത് എന്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ എനിക്ക് നന്ദിയുള്ളവരുള്ളൂ, ഇതിൽ ഞാൻ പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തന്നെ ഇറങ്ങി, വസയുജന്നബുഹൽ അച്ഖൽ ലദി യൂതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർള. ഈ ആയത്തിറങ്ങിയത് ആരെ പറ്റിയാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ അവിടുത്തെ കമീസിന്റെ ഉള്ളിലെ പോക്കറ്റിൽ 250-ലധികം വരുന്ന സ്വർണം എടുത്തുകൊണ്ട് സൂക്ഷിച്ചു വച്ചിരുന്നു. അവിടുത്തെ ഭാര്യയാകുന്ന ഉമ്മുറുമാന് ബീവി വീട്ടിലുണ്ട്, 8 വയസ്സായ അസ്മാ ബീവി വീട്ടിലുണ്ട്, 10 വയസ്സായ ആയിഷാ മോള് വീട്ടിലുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എല്ലാ കുറഞ്ഞ സമയം മാത്രം നമുക്ക് ദുആ ചെയ്യാനുണ്ട്, ഖത്മോദാനുണ്ട്, അതുപോലെ തന്നെ തൗബ ചെയ്യാനുണ്ട്. നേരത്തെ നമ്മുടെ റാത്തീബിന്റെ ബാക്കി ഭാഗമുള്ള ദിക്ര ബാക്കിയുണ്ട്. അഭിവന്ദ്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് ബർഗറുടെ ദുആ നമുക്ക് ലഭിക്കാനുണ്ട്. ഞാനതിനെ നെട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അതിശക്തവും ഭീകരവുമായ നരകം, ആ നരകമോചനത്തിനുള്ള വഴികളാണ് ലോക മുസ്ലിമീങ്ങൾ റമദാനു ഷെരീഫിന്റെ ഇത്തഖിന്റെ പത്തിലൂടെ നേടിയെടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉമർ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പ്രശംസിച്ചിട്ട് ആയത്തിറക്കിയിട്ടുണ്ട്, വസയുജന്നബുഹൽ അച്ഖൽ ലദീ യൂതീ മാലഹു യതസക്കാ. സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്തിനെ സംസ്കാര സമ്പന്നമാക്കി അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കണക്കും കയ്യുമില്ലാതെ ചെലവഴിച്ചയാളാണ് അബൂബക്കർ സിദ്ദീഖ്. പക്ഷേ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലങ്ങ് കയറിയാൽ ചെറിയ കുട്ടികൾ തൊട്ടിലിൽ നിന്ന് കരയുന്നത് പോലെ കരയുകയാണ്. ഒരു ദിവസം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അതാ പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് റോട്ടിലൂടെ നടന്നു പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് കരിഞ്ഞ വാസന വരുന്നു. നമ്മളെ കൂടാതെ അബൂബക്കർ സിദ്ദീഖ് എന്തോ അടിച്ച് അതാ നല്ല കറി വെക്കുകയാണെന്ന മട്ടത്തിൽ അവിടുന്ന് അന്വേഷിച്ചു വിളിച്ചപ്പോൾ അവിടുത്തെ ബീവി വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ദിവസങ്ങളായി ഇവിടത്തെ അടുപ്പിൽ പുകയാത്തത്, പറിച്ച് കരിഞ്ഞ വാസന വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിസ്കാരത്തില അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പോലും ചെറിയ അനുഗ്രഹത്തിന് വേണ്ടി ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായിരിക്കുമോ? ഇതിന്റെ കാരണം കൊണ്ട് ഞാൻ നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുമോ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചോദിച്ചത് ബുഖാരിയിലില്ലേ? അതാ മൂന്ന് ദിവസത്തോളം പട്ടിണി കിടന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് മഹാന്മാർ മഹാരായ ഒരു അൻസാരിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് അല്പം ഈത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പിനാലുള്ള പത്തിരിയും നല്ല മാംസക്കറിയും കൂട്ടിയപ്പം മുത്തിനബി പറഞ്ഞു, മറേ ഇതിനെ സംബന്ധിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, കൈവരൽ തൊള്ളയിലേക്ക് ഇട്ടിട്ട് ഛർദ്ദിച്ചേക്കാമെന്ന് വിചാരിച്ചു പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക് കേട്ടപ്പോ എത്രത്തോളമാണ് അവര് ഭയപ്പെട്ടത്. എന്നാൽ ആഖിർ സമാനിന്റെ പാപങ്ങളായ നമ്മൾക്ക് നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ തന്നെയും രണ്ട് കാലും സ്വർഗത്തിൽ എടുത്തു വെക്കാതെ നമുക്കെന്ത് ഉറപ്പ് പറയാനാണ്? എന്നാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ ഒരു വാക്ക് നമ്മൾക്ക് സമാധാനത്തിന്റെ വാക്കാണ്. എന്താണത്? സ്വഹാബത്തെ ജനങ്ങളെ കൂട്ടത്തിൽ നാളെ മഹ്ശറാ ലോകത്ത് എന്റെ ലിവാഉൽ ഹംദ് എന്ന പതാക പിടിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരെന്നറിയുമോ? സ്വഹാബ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹും റസൂലുമാണ് ഏറ്റവും അറിയുന്നവർ. അപ്പോഴാണ് പറഞ്ഞത്, സ്വഹാബ നിങ്ങളെ കൂട്ടത്ത് ഏറ്റവും ഈമാനിൽ സമ്പൂർണതയുള്ള ആളുകൾ, അക്മലുൽ ഖൽഖ് ഈമാനാ, സൃഷ്ടികളെ കൂട്ടത്തിൽ ഈമാനിൽ ഏറ്റവും സമ്പൂർണരായ ആളുകൾ ആരെന്നറിയോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. എന്നാൽ സ്വഹാബത്തിൽപ്പെട്ട ചിലര് പറഞ്ഞു, നബിയെ അമ്പിയാക്കളാണ്. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, അമ്പിയാക്കളുടെ ഈമാന് അക്മലുൽ ഈമാനാണെന്ന് പറയേണ്ടതില്ല. കാരണം അത് യാന്ത്രികമായ ഈമാനാണ്. ഈമാനുണ്ടായേ പറ്റൂ. ഞാൻ ഉദ്ദേശിച്ച ആളുകൾ അവരല്ല, പിന്നെ അന്ന് സുദ്ദീഖീങ്ങളാണ്. അവരും അങ്ങനെ തന്നെയാണ്, തെറ്റ് ചെയ്യില്ല എന്ന് ശപഥം ചെയ്തവരും. ഈമാൻ യാന്ത്രികമായി ഹബീബായ തങ്ങളെപ്പോലെയുള്ള പ്രവാചകന്മാരെ കാണാൻ കിട്ടിയവർ അവരെ ഈമാനിനെ കുറിച്ചുമല്ല പറഞ്ഞത്. പിന്നെ ആരുടെ ഈമാനാണ്? സ്വഹാബത്തെ, അവസാന കാലഘട്ടത്തിൽ വരുന്നുണ്ട് ഒരു വിഭാഗം. അവര് എന്നെ പരിചയപ്പെട്ടത് അക്ഷരങ്ങളിൽ നിന്നാണ്, ഹറുഫുകളിൽ നിന്നാണ്, കിതാബുകളിൽ നിന്നാണ്. ആ ആളുകൾ അക്മലുൽ ഖൽഖ് ഈമാനാ, അവരുടെ ഈമാനിനെ വല്ലാൻ ഒരിക്കൽ
ഒരിക്കലും തന്നെ സാധ്യമല്ല പലർക്കും. പക്ഷേ നാളെ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരും അവരാണ്. അവർ എന്നെ അക്ഷരങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സ്നേഹിച്ചവരാണ്. എന്റെ പേരിൽ പെരുത്തു സ്വലാത്തു ചൊല്ലിയവരാണ്. എന്റെ ചര്യമുറുകെ പിടിച്ചവരാണ്. എന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം അവര് ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ആ ഒരു വിഭാഗത്തിൽ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനേ. ലിവാ ഉൽ ഹംദ് എന്ന പതാകക്ക് കീഴിലേക്ക് ഓരോ സ്വഹാബത്തിന്റെ കയ്യിലും പതാക കൊടുത്തിട്ട് ആ ലീഡർമാരുടെ ബാക്കിലാണ് പോവുക. എന്നാൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു പതാകയുണ്ടാകും. ആ പതാക നയിച്ചുകൊണ്ട് മുആദ് തങ്ങളെ കൂടെ അതാ ലിവാ ഉൽ ഹംദ് എന്ന പതാകക്ക് കീഴിലേക്ക് ഒരു വിഭാഗം പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണതെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകൾ അല്ല ബഹുമാനിച്ച ചിഹ്നങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ ബഹുമാനിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയ സാന്ത്വന പ്രവർത്തനം നടത്തുന്ന അല്ലാഹുവിന്റെ ദീനിയായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടെ രാഷ്ട്രീയത്തിന്റെ സ്ഥാനമാനങ്ങളല്ല, പഞ്ചായത്തിൽ മത്സരിക്കണമെന്നില്ല, നമ്മൾക്കൊരു മെമ്പർഷിപ്പ് കിട്ടണമെന്നില്ല, MLA ആകണമെന്നില്ല, മന്ത്രിയാകണമെന്നില്ല, നമ്മൾ എന്തിനാണ് മജ്ലിസിലേക്ക് വന്നത്, എന്തിനാണ് തങ്ങളെ കാണാൻ വരുന്നത്, എന്തിനാണ് ഇവിടെ പഠിക്കുന്നത്, എന്തിനാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, ഇതിന്റെ പ്രചരണം നടത്തുന്നത്. ഈ ഒരു ലക്ഷ്യം നേടാനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളുടെ ലീഡർഷിപ്പുമായി കൊണ്ട് പതാക പിടിച്ച് ലിവാ ഉൽ ഹംദിന്റെ പേരിലേക്ക് പോകുമ്പോ അല്ലാ അല്ലാ താജുൽ ഉലമയടക്കമുള്ള നൂറുൽ ഉലമയടക്കമുള്ള മഹാന്മാർ അവരെ പിന്നാലെ കൂടിയിട്ട് നമുക്കും പോകാം. മഹാന്മാരായ അഷ്റഫ് സഖാബ് തങ്ങളെ പോലെയുള്ള തങ്ങന്മാര് അവര് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പതാകയുടെ പിന്നാലെ പോകുമ്പോൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്ത് അവരെ സ്നേഹിച്ചവർ, അവരിൽ നിന്ന് വെള്ളം മന്ത്രിച്ച് കുടിച്ചവർ, അവരെ കൈപിടിച്ച് മുത്തിയവർ അല്ലാല്ലാ ആ ഓരം പറ്റിയിട്ട് രക്ഷപ്പെടാൻ അല്ലാഹു ഈ രാത്രിയിലും നമ്മൾ ഈ മജ്ലിസിലേക്ക് വന്നിട്ട് ഈ കൊരി ചൊരിയുന്ന മഴയത്തും നമ്മൾ ഈ മഹത്തായ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ ഞങ്ങൾക്കതിന് സൗഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാം ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ തന്ന ഒരു നിയമത്തും പടച്ചവനെ ഞങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കല്ലേ റബ്ബേ. നീ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നീ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നിന്നോട് നന്ദി കേട് കാണിച്ചു പോയത് മാപ്പ് ചെയ്യലാണ് റഹ്മാനെ. എന്നിട്ട് നീ നാളെല്ലാം കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ച ഒരു കണ്ണിനും കണ്ടെത്താൻ സാധിക്കാത്ത മാലാറായിനുണ്ടാച്ച് വലാ ഉദുനും സമയത്ത് ഒരു കാതും കേട്ടിട്ടില്ലാത്ത പാരാവാരം പോലെ കിടക്കുന്ന എട്ട് സെക്ഷനായി കിടക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിന്റെ ബാബുൻ നഹ്യുൻ അനിൽ ബാബുൻ അംറു ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുങ്കർ എന്ന വാതിലിലൂടെ കടക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ബാബു റയ്യാനിലൂടെ കടക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ബാബുൽ ഹുജ്ജാജ് വൽ ഉമ്മാറിലൂടെ കടക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഒന്നാമത്തെ വാതിലിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതി വെച്ച വാതിലിൽ ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അതിൻ്റെ ഒരു കവാടത്തിന് മതിയാകുകയില്ല. ആ കവാടത്തിലൂടെ
കൂടെ കിടക്കുന്നത് അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ്. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കു വേണ്ടി, പ്രസ്ഥാനത്തിനു വേണ്ടി വാരിക്കോരി കൊടുക്കുന്ന അസ്സിയാക്കളാണ്, പടച്ചവനെ മജ്ലിസിനെ സഹായിച്ച മുതലാളിമാരെ, മജ്ലിസിന് സംഭാവന ചെയ്തയാളുകൾ, തങ്ങൾ പാപ്പയെ സഹായിച്ചവർ, അഹ്ലു സുന്നയെ സഹായിച്ചവർ എല്ലാവരെയും നീ അതിൽ പെടുത്തണം റഹ്മാനെ. ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ചിട്ട് നമ്മുടെ ആ മുഹാജിയെ പോലെയുള്ള ആളുകൾ ഹോസ്പിറ്റലിലാണ്, റബ്ബേ നീ പരിഹരിച്ചു കൊടുക്കണം അല്ലാ. അതുപോലെ തന്നെ പാവപ്പെട്ട എനിക്കൊരു വാഹനം വാങ്ങിച്ചു തന്ന സ്വാലിഹാജിയെ പോലെയുള്ള ഒരുപാട് നമ്മുടെ ഉമറാക്കൾ പലരും, സംഘടനാ പ്രവർത്തകർ, ആലമ്പാടിയിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, റബ്ബേ മഹാനായ സഖാഫതങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ മജ്ലിസിന്റെ അഭ്യുദയകാംക്ഷികളായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഖൈറായ പരിഹാരം നൽകണേ റബ്ബേ. ആഫിയത്ത് കുറഞ്ഞുകൊണ്ട് വരികയാണ് തങ്ങൾ പാപ്പയെ പോലെയുള്ളവർക്ക്. റബ്ബേ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ തണലിലായി അവരെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പടച്ചവനെ നിന്റെ ദീനിന് ഖുദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഹല്ല് തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. എല്ലാ ദുആയിലും എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഇവിടത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാമെന്ന് വാക്ക് തന്നുകൊണ്ട് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.